കരിമ്പുള ഗ്രാമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രാജരത്നം ഉൾപ്പെടെയുള്ള നാല് വിമത കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ യു ഡി എഫ് അംഗങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നൽകിയ വിപ്പ് ലംഘന കേസ് തള്ളിയ സംഭവം. കൂടുതൽ നിയമ നടപടിക്കൊരുങ്ങി യു ഡി എഫ്. ഇലക്ഷൻ കമ്മീഷന് മുഴുവൻ തെളിവുകളും ഹാജരാക്കിയെങ്കിലും പരാജയപ്പെടാൻ എന്താണ് കാരണമെന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന അംഗവും മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററുമായ പി എ തങ്ങൾ മലബാർ ന്യൂസിനോട് പറഞ്ഞു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കരിമ്പുഴയിൽ യു ഡി എഫ് ശക്തമായി തന്നെ തിരിച്ചു വരുമെന്നും വിപ്പ് ലംഘനത്തിൽ ഒരു കേസ് കൂടി നിലനിൽക്കുന്നുണ്ടെന്നും പി എ തങ്ങൾ പ്രതികരിച്ചു. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് ശ്രീകണ്ഠന് വിപ്പ് നൽകി, അത് അവർ ലംഘിച്ചു. അത് കഴിഞ്ഞ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സീബ പാട്ടത്തോടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ശ്രീകണ്ഠൻ വിപ്പ് കൊടുത്തു, അതും അവർ ലംഘിച്ചു. ഉടനെ ശ്രീകണ്ഠൻ അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിപ്പ് ലംഘിച്ചതിന് ഞങ്ങൾ കേസ് കൊടുത്തു. ഒന്ന് പി സി കുഞ്ഞിരാമനാണ് ഒരു കേസ് കൊടുത്തത്, മാറി നിൽക്കണം എന്ന് പറഞ്ഞ കേസ് പി സി കുഞ്ഞിരാമൻ കൊടുത്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിപ്പ് കൊടുത്തു. അതിൻ്റെ കേസ് കൊടുത്തത് എൻ അംസ ലീഗിൻ്റെ പ്രസിഡന്റാണ്. ഇപ്പോൾ ഒരു കേസ് തള്ളിയിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ബേജാറൊന്നുമില്ല. നീ തള്ളിയാലും നിയമ നടപടികളായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ഇവർ നിലനിൽക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് ഇവരെ ഞങ്ങൾക്കൊരു ഭയവുമില്ല. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏതായാലും ഒന്ന് രണ്ട് മാസമേ ഈ പഞ്ചായത്തുള്ളൂ. അത് കഴിഞ്ഞാൽ യു ഡി എഫ് ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നുള്ള കാര്യം തീർച്ചയാണ്. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഈ കോടതി വിധിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോടതി വിധി നോക്കിക്കാണുന്നത് എങ്ങനെയത് സംഭവിച്ചെന്നറിയില്ല. ഞങ്ങൾ എല്ലാ തെളിവുകളും ഹാജരാക്കിയതാണ്. ശ്രീകണ്ഠന് ഹാജരായിട്ട് വിപ്പ് കൊടുത്ത കാര്യം പറഞ്ഞതാണ്. എല്ലാ തെളിവുകളും ഇവർക്ക് ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊടുത്തതിൻ്റെ രേഖകളും ഞങ്ങൾ ഹാജരാക്കിയതാണ്. പിന്നെ ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.